ഇതുവരെ കാണാത്ത ഒരു അപ്പിയറൻസ് തന്നെ. സോ സോ സർ സർ അങ്ങനെ ഗംഭീരം ഗംഭീരം നല്ല സിനിമ നല്ല സിനിമ ചില പാടം അങ്ങനെ ഫാമിലി പാടമാണ് ഒരുപാട് ഇച്ചിരിക്കാൻ വളരെ സാധാരണ നമ്മൾ കണ്ടുകൊണ്ട് ഒരു ത്രില്ലർ പടത്തിൽ നിന്ന് മാറിയിട്ട് ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ പടം ചെയ്തിട്ടുണ്ട്. വലിയൊരു വലിയൊരു ചേഞ്ചാണ് പറഞ്ഞത്. ശേഷം ജിബു സാറിൻ്റെ ഒരു ക്യൂമറിൻ്റെ ഒരു നടത്തി കൊണ്ട് പോകുന്നുണ്ട്. ആ പുള്ള കോമഡി ആ ഒരു ഹ്യൂമർ നിലനിർത്തി കൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു ഫാമിലി തീർച്ചയായും നല്ല പടം നല്ല പടം നല്ല മൂവിയാണ്. പിന്നെ കോമഡിയും ഉണ്ട് എല്ലാം ഉണ്ട്. നല്ല ഫിലിമായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് ഹാഫ് ഒരു മുന്നോട്ടാക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ് സ്പെഷ്യൽ വളരെയാണ് ഫ്ലവറായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ജവാൻ നമുക്ക് അത്രത്തോളം അവരുടെ ഒരു വിലയിരുത്താനാണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണ്. ഒരു സീരിയസ് സംഭവത്തിന് വളരെ നൈസായിട്ട് ആ ഹ്യൂമറസ് സെൻസിൽ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ല ഒരു 2 hours 17 minutes പടം എന്ന് പറയുന്നത് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഓൾ ദ ക്രെഡിറ്റ് ടു ദ റൈറ്റർ ടു റൈറ്റ് എ സീരിയസ് സബ്ജക്റ്റ് ഇൻ ദിസ് ഹ്യൂമറസ് സെൻസ്. അതുപോലെ അതിനെ അത്രയും മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന ഡയറക്ടർ പിന്നെ സുരേഷ് ഗോപി തൻ്റെ സ്റ്റാർഡോ മസിലൊക്കെയാണ് മാറ്റിവെച്ച് ആ കറക്റ്റ് മൂസ ക്യാരക്ടറിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ അതിനകത്ത് എനിക്ക് പിന്നെ ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ശ്രണ്ടയ്ക്ക് ആ ഒരു ഹ്യൂമർ അതിൽ കാണിച്ചിരിക്കുന്നത് ഷീ ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. സോ താങ്ക് യു സോ മച്ച്. ഞാൻ ചിന്തിക്കും പക്ഷേ എൻ്റെ നമ്മളാവുന്ന ചിരിച്ചുകൊണ്ട് ആ അങ്ങനെ ആവണമായിരുന്നു എന്ന് വിചാരിച്ച് പോകുന്ന ആ ഒരു ഫീൽ ഗുഡ് ഫീൽ. പക്ഷേ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സീരിയസ് ആയി എവിടെ പോകുന്നുള്ളത് അതെല്ലാം മാറ്റിയിട്ട് വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു. താങ്ക് യു. നിങ്ങൾ കണ്ടതല്ലേ സിനിമ കണ്ടില്ലേ? ഏതായാലും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഓരോരുത്തരോടടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് സിനിമ എന്ന്. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ചോദിക്കുന്നത് ഞാനെന്ത് പറയാനാണ്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ എത്തിച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയാം. ഓക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര സപ്പോർട്ടാണ് സുരേഷ്. ആദ്യമായിട്ടാണ് അല്ല. എല്ലാവരും സിനിമ തിയേറ്ററിൽ ഒന്ന് കാണുക. നല്ല അത്യാവശ്യം ഇരിക്കാനും സെന്റിമെന്റ്സും എല്ലാ പരിപാടിയുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണും. പാപ്പനിൽ നിന്ന് ഇങ്ങോട്ട് ഐസ് ലെവലിലേക്ക് നോക്കും. സുരേഷിൻ്റെ കെമിസ്ട്രിയും കെമിസ്ട്രിയും കാര്യങ്ങളും കോമഡി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? സുരേഷിൻ്റെ കോമഡി ഇതിൽ സുരേഷിൻ്റെ നല്ല സപ്പോർട്ടാണ്. ഇത് കോമഡി നമ്മൾ പിന്നെ സുഖമാണ്. സുരേഷിൻ്റെ കൂടെ ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ്. വളരെ കണ്ട് സൂപ്പറായിരുന്നു. പ്രേക്ഷകർക്ക് ഇവിടെ എല്ലാവരും ഓൾമോസ്റ്റ് നമുക്ക് അറിയുന്നവരും എല്ലാം ആണല്ലോ. ആ പ്രേക്ഷകർ ഇനിയിപ്പോൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്കറിയില്ല. എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരെല്ലാം നന്നായിട്ടെന്ന് പറയുന്നു. അതിൻ്റെ സന്തോഷമുണ്ട്. ഇനി പറയേണ്ട പ്രേക്ഷകരാണ്. ആ അത് അതിന് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല നമുക്ക് ഹരീഷ് കണാരൻ തന്നെ. പിന്നെ പുള്ളിയെ ഗംഭീരമായിട്ട് പുള്ളിക്ക് ഭാഷ പുള്ളിയുടെ സ്വന്തം ഭാഷ തന്നെയാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അതിൽ എന്താ പറയുക
മെർജായിട്ടുള്ളത്. പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും കാണണം, കേട്ട് തന്നെ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പുതുമുഖങ്ങൾ ഇതിലുണ്ട്, ഓഡിഷൻ വഴിയാണ് നമ്മൾ കേട്ടത്. സിനിമ ഒരുപാട് കാലത്തിന് ശേഷം എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമ വരെയാണ്. ഇത് ഓടിച്ചിരിക്കാനും ഒക്കെയുള്ള സിനിമ എങ്ങനെയുണ്ടായിരുന്നു ആരാണ്? ഞാൻ ഇത് എൻ്റെ 5-ാമത്തെ സിനിമയാണ്. കഴിഞ്ഞ 4 സിനിമകളും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തത്. ഇതാണെങ്കിലും വളരെ മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ ക്രൂ എല്ലാം നിൽക്കുന്നത്. ഇന്നാണല്ലോ റിലീസായത്, ഓരോ തിയേറ്ററുകളിലും റിലീസായി വരും. ഈ അവധിക്കാലം, ഈ പൂജ അവധിക്കാലം, ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് തിയേറ്ററുകളിൽ പോയിരുന്ന് 2 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിൽ വിജയിച്ചു എന്നാണ് ഇതുവരെ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. തീർച്ചയായും. സുരേഷ് ഗോപി സാറിന് ഇങ്ങനെ ഒരു കോമഡി റോളിനെ പ്ലേസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം വർക്കാവുന്ന ഒരു പേടിയുണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ അതൊരു കോമഡി റോളല്ല, അത് ആ അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ആയി പോകുന്നത്. അതുകൊണ്ട് സുരേഷേട്ടനല്ലാതെ അതിനകത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ആ സിനിമ, ആ ഒരു ക്യാരക്ടറിന് സുരേഷേട്ടൻ തന്നെയാണ് ആപ്റ്റായിട്ടുള്ളത്. അപ്പോൾ അതൊരു കോമഡി, അദ്ദേഹം സാഹചര്യം കൊണ്ട് ആ ഒരു നിലയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ വലിയൊരു കണ്ടൻറ്റ് വളരെ സിമ്പിളായിട്ട് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചുവെന്നാണ് കരുതുന്നത്. നന്നായിട്ട് ജീവിച്ചായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ക്രിപ്റ്റാണ്, എല്ലാം പ്രതീക്ഷകളാണല്ലോ. കേരളത്തിലെ സിനിമാ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ആളുകളിങ്ങനെ എപ്പോഴും കയറുക എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള സിനിമ കൊണ്ടു കിടക്കുന്ന, മനസ്സിൽ കൊണ്ടു കിടക്കുന്ന, പ്രൊഫഷനായിട്ട് കൊണ്ടു കിടക്കുന്ന ഓരോരുത്തരുടെയും സ്വപ്നമാണ്. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ തിയേറ്ററുകളിൽ നിൽക്കുമ്പോൾ, ഇങ്ങനെ ഇത്രയും വലിയ സ്ക്രീനിൽ സിനിമ എല്ലാവരോടും കൂടെ ഒരുമിച്ചിരുന്ന് കളിച്ചിരിച്ച് ചിരിച്ച് ആസ്വദിച്ച് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് തന്നെയാണ് ഇന്ന് മെഹൂ മൂസ ഇറങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കഴിഞ്ഞ ഒരു സീസണിൽ പാപ്പൻ റിലീസ് ചെയ്തപ്പോൾ ജോർജ് സാർ ഞങ്ങളോടൊപ്പം സിനിമ കാണാനുണ്ടായിരുന്നു. ആ സമയത്ത് ഇതുപോലൊരു തിരക്കുണ്ടായിരുന്നു. ജോർജ് സാറിൻ്റെയും സുരേഷേട്ടൻ്റെയും പാടെ പാപ്പൻ ഇറങ്ങി ഹിറ്റായി. സുരേഷേട്ടൻ ഇതിലൂടെ നടന്നു പോകുമ്പോഴുള്ളൊരു ബഹളം, നിങ്ങൾ മീഡിയക്കാർ തന്നെ അന്നുണ്ടായിരുന്നല്ലോ എല്ലാവരും. ഇന്ന് സുരേഷേട്ടൻ ഞങ്ങളോടൊപ്പം ഷോ കാണാനുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുകയാണ്, പനി പിടിച്ചു പ്രൊമോഷൻസിൻ്റെ ഇടയിൽ. അതുകൊണ്ടാണ് ചേട്ടൻ വരാതിരുന്നതും. പക്ഷേ മൂസ എന്ന് പറയുന്ന ആ ക്യാരക്ടർ നമ്മുടെ ഇടയിൽ ഇങ്ങനെയുണ്ട്. നടക്കുന്ന വഴിയെ പടം കണ്ടിറങ്ങുമ്പോഴൊക്കെ മൂസ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഞാനിങ്ങനെ എന്താ പറയുക, ഇതൊരു ഈയൊരു സബ്ജക്റ്റ്, ഇത്രയും സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് എങ്ങനെ ലൈറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും മൂസയിലൂടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ്റെ, അതാണ് ഞാൻ പറയുക, നമ്മളെപ്പോഴും ഈ എന്താ പറയുക, ചേട്ടൻ്റെ വലിയ വലിയ ആക്ഷൻ ഹീറോ പടങ്ങളാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് വന്ന് നിന്നുകൊണ്ട് ആ മാനറിസംസ് മുഖത്തും മനസ്സിലൊക്കെ നമുക്ക് ഇട്ട് തരുന്ന ആ വേദന തരുന്ന ഒരു ഫീല് ചേട്ടൻ്റെ ആ സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മൂസ ഇനി ഹിറ്റാവട്ടെ. എല്ലാ പടവും ഇപ്പോൾ അടുപ്പിച്ച് വരുന്ന കുറേ പടങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്, ഹിറ്റുകളാണ്. ഈ പടവും ഹിറ്റാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം, അത് എൻജോയ് ചെയ്യണം.